താനത് എവിടായിരുന്നു? ഒന്നും പറയണ്ട തിരുമേനി. എന്നാ പറയണ്ട, വന്ന പ്രശ്ന പരിഹാരത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്ക. ശരി തിരുമേനി. അയ്യ ഇതെന്താ തിരുമേനി, തീർത്തോ? അയ്യ അരുത്, സാനിറ്റൈസർ ആ കൈയൊക്കെ തുടച്ചിട്ട്. ആ വരിക തിരുമേനി. ആദ്യത്തെ അവർ വിളിക്കുന്നു, എടുക്ക. നമസ്കാരം. നമസ്കാരം. ആ എന്താ എനിക്കിപ്പോ അറിയേണ്ടത്? ഞാൻ കുറെ കാലമായിട്ട് ഗൾഫിലായിരുന്നേ, ഞാനിപ്പോ എല്ലാം നിർത്തിങ്ങി പോകുന്നത്. ഇനി നാട്ടിലൊരു കൊച്ചു കടയെ വല്ലതും എടുത്തിട്ട് കച്ചവടം വല്ലതും ചെയ്യാനായിട്ടായിരുന്നു. അപ്പൊ എന്റെ നാളൊന്ന് നോക്കി അഡ്വാൻസ് കൊടുക്കാൻ ഒരു സമയം ഒന്ന് കുറിച്ച് തന്നിരുന്നെങ്കിൽ. എന്താ പേര്? സുഗുൻ. എന്താ മനസ്സിലായില്ലേ? നക്ഷത്രം പറയാ. കേട്ടാ താൻ പറഞ്ഞു, ഞാൻ കേക്കുന്നു. ക്രിക്കറ്റാ. താങ്കൾക്കിപ്പോ വളരെ നല്ല സമയാണ്, വളരെ നല്ല വെച്ചടി വെച്ചടി കയറ്റം, അതാണിപ്പോ നിങ്ങൾക്ക് കാണുന്നത്. അതെ തിരുമേനി, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനേ ഗൾഫിൽ ഇപ്പം വന്നിട്ട് അധികം നാളായില്ല. അപ്പൊ എന്റെ ക്വാറന്റൈൻ തീരാനൊരു 4 ദിവസം കൂടെ സമയമുണ്ട്. അപ്പൊ അതിനുമ്പാണ് ഞാൻ ഇറങ്ങുവാണെങ്കിൽ എന്തെങ്കിലും തിരുമേനി വന്നാ പിന്നെ മറുവാക്കില്ല. ഇന്ന് വന്നതാണ് എന്തായാലും അഡ്വാൻസ് കൊടുത്ത് പരിപാടി കണ്ട് തുടങ്ങി വെക്ക. വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. എനിക്ക് തിരുമേനി പൂർണ്ണ വിശ്വാസമാ, ഇന്ന് തന്നെ പോകാം. പോയി ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കാം. പോയത് ദക്ഷിണ ബസ് ചെയ്യ. ബസ് അല്ല തിരുമേനി, ടെസ് ചെയ്യ. ആ പറഞ്ഞ അങ്ങോട്ട് ചെയ്യ. ഞാൻ പോയിട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്തുതരാം. പോയിട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്തുതരാം. ശരി തിരുമേനി, ശരി ശരി. അല്ലെങ്കിലും ഏത് കാര്യത്തിനും തർക്കിച്ചോണം, നിനക്ക് ഉള്ളതായി. പിന്നെ തർക്കിക്കാതെ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പരിപാടി ഇതൊക്കെ. നിനക്ക് ഇഷ്ടപ്പെടണ്ട, ഞാൻ ഇഷ്ടപ്പെട്ടോളാം, ഞാൻ വിശ്വസിച്ചോളാം. നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണല്ലോ എന്റെ ജീവിതം ഇങ്ങനെ ആയത്. എടി, അറിയാത്ത കാര്യത്തെ കുറിച്ചുള്ള നിന്റെ ഉടക്കം ഓർത്താനുണ്ടല്ലോ. തിരുവേനി ഇന്ന് തോറ്റിരിക്കണു. വെറുതെ കുതിശാപം വലിച്ചു വാരി വെക്കരുത്. കോള് വരുന്നു, എടുക്ക. നമസ്കാരം. നമസ്കാരം തിരുമേനി. കുട്ടിക്ക് ജ്യോതിഷത്തിൽ വല്ല വിശ്വാസമൊന്നുമില്ല അല്ലേ? എനിക്ക് ഇമ്മാതിരി ഫ്രോഡ് ജ്യോതിഷന്മാരെ വിശ്വാസമില്ല. ഇങ്ങനൊന്നും പറയില്ല എന്ന് പറയാൻ വന്നതാ. വിവാഹക്കാര്യത്തിനാണല്ലേ? കേട്ടോടി ദിവ്യനത്. സത്യം തിരുമേനി? തിരുമേനി മുഖലക്ഷണം നോക്കി കാര്യം പറയും. ശ്ലോകം ചൊല്ലുന്ന കേട്ടോ നീ? ഭവനെ, ഈ കുട്ടിക്കിപ്പോ രാജയോഗാണ്. ഇപ്പോ വിവാഹത്തിന് പറ്റിയ സമയം കൂടെ അല്ല തിരുമേനി. തിരുമേനിക്കാണോ തനിക്കാണോ അറിയാവുന്നത്? മിണ്ടാതിരിക്കുക, തിരുമേനി പറയുന്നത് ഇവിടെ കേൾക്കുക. അടുത്ത 3 മാസത്തിനുള്ളിൽ ഈ കുട്ടിയുടെ മാംഗല്യം നടക്കും, ഉറപ്പാ. ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഇമ്മാതിരി ഫ്രോഡിനെ ഒന്നും വിളിച്ചുകൊണ്ട് വരരുതെന്ന്. ആണോ നിനക്ക് സമാധാനമായോ? അനുഭവിച്ചു. കുട്ടി അല്പം ദേഷ്യക്കാരിയാണല്ലേ? അതെ, ഇപ്പൊ പോയ കുട്ടിയുണ്ടല്ലോ. ഓക്കെ, 2 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുണ്ട്, അവളുടെ കെട്ടിയോനാ ഞാൻ. തിരുമേനി, എടോ തന്നെ ഞാൻ വിളിച്ചത് എന്റെ പെങ്ങളുടെ കാര്യം പറയാൻ. ഉത്തമന് ഉത്തരട്ടാതി പ്രശ്ന പരിഹാരം ഇതെല്ലാം ഒന്ന് കഴിയട്ടെ, ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. തന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കാം കേട്ടോ, ഞാൻ പരിഹരിക്കാം. തിരിച്ചടിയാണല്ലോ ഭഗവാനെ. തിരുമേനി, ഞാൻ കോള് വരുന്നു, എടുക്കാൻ നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ? കോള് കൊണ്ട് എടുക്ക. നമസ്കാരം. തിരുമേനി, തിരുമേനി അഡ്വാൻസ് കൊടുക്കണോന്ന് പറഞ്ഞു വിട്ട ആളല്ലേ ഞാൻ വിളിക്കണേ. സാധാരണ ഒരാള് വിളിച്ചാ പിന്നെ തിരിച്ചു വിളിക്കാത്താണല്ലോ, ഇതെന്ത് പറ്റി? അല്ല, ഇയാളുടെ മുഖത്ത് ഇത് എന്ത് പറ്റി? തനിക്കെന്നെ മനസ്സിലായോ?
തന്റെ വാക്ക് കേട്ടോണ്ട് പുറത്തിറങ്ങിയാല് നാട്ടുകാരന്റെ പൊതിരെ തല്ലി ക്വാറന്റൈൻ ലംഘിച്ചെന്നും പറഞ്ഞോണ്ട് സുഗുണനായിരുന്ന എനിക്കിപ്പോ ഒരു ഗുണവും ഇല്ലാത്തവനായി. 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും, തന്റെ ദക്ഷിണ ഞാൻ കയ്യോടെ തരും നിനക്കും. കേട്ടോടാ തിരുമേനി, നമുക്കൊരു ബോർഡ് വെച്ചാലോ? എന്തിന്? തിരുമേനി ഹോം ക്വാറന്റൈൻ ആണെന്ന്. അതെന്തിനാണെന്ന്? അല്ല, കിട്ടാനുള്ള ഇടിയെന്ന് പറഞ്ഞു കിട്ടുവേ. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല, എല്ലാ എന്റെ കുജം തട്ടി മാറ്റിക്കോളും. ഇത്രയും മലമണ്ടനായ നിന്നെ ഞാൻ എന്താ എന്റെ കൂടെ കൊണ്ട് നടക്കണ അറിയോ? എന്റെ നിന്റെ നക്ഷത്രം ഒന്നാ ഉത്രിട്ടാതി. ഹൈ ഒരു ഉത്രിട്ടാതിക്കാരൻ കൂടെ ഉള്ളത് എനിക്ക് വെച്ചടി വെച്ചടി ഉയർച്ചയാണ്. അതാണ് ഈ ഉത്തമൻ തിരുമേനിയുടെ പ്രത്യേകത. അവക്കിപ്പൊ നല്ല സമയാ, എല്ലാം പോസിറ്റീവ് ആയിട്ടേ വരൂ. എടോ ഉത്തിരിട്ടാതി മണ്ടാ തിരുമേനി. അതല്ലടോ, മഞ്ജുവിന് കൊറോണയാന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കും കൊറോണ വരുത്തില്ലേ? അപ്പോൾ താനും ക്വാറന്റൈനിൽ പോകേണ്ടി വരും. ചതിച്ച ഭഗവാനെ, എന്റെ കുജാ.